ഹായ് ഗായ്സ്, എല്ലാവർക്കും ഷിഫ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ട്രാവൽ വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ട്രാവൽ വ്ളോഗാണ്. പിന്നെ നമ്മൾ പോകുന്നത് മൂന്നാർ ഭാഗത്തേക്കാണ്. മൂന്നാർ ഭാഗത്തേക്ക് നമുക്ക് ടോപ്പണായിട്ടുള്ള ഡെസ്റ്റിനേഷൻസൊക്കെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ടു. ചാലക്കുടിയാണ് നമ്മുടെ സ്ഥലം, അടിപൊളി ചാലക്കുടിയാണ്. അപ്പോൾ ചാലക്കുടിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ പെരുമ്പാവൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറാണ് നമ്മളൊന്ന് പോകുന്ന ഡെസ്റ്റിനേഷൻ. അവിടെ എങ്ങനെയാണ് സംഭവങ്ങളൊന്നും അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഇന്നലെ, അതായത് തിങ്കളാഴ്ച, 12-ാം തീയതി തിങ്കളാഴ്ച ടൂറിസം ഓപ്പൺ ആയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 13-ാം തീയതിയാണ് ചൊവ്വാഴ്ച. എന്തായാലും നമ്മളിന്ന് വിടാണ്, പോയി നോക്കാം. അവിടെ പോയി ഒന്ന് സെറ്റായില്ലെങ്കിൽ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. എന്തായാലും പോവാം. ഇപ്പം നമ്മൾ ഏകദേശം 4:30 എത്താറായി. ഞങ്ങൾക്ക് പെരുമ്പാവൂരിൽ നിന്ന് നമ്മുടെ ഒരാളെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. ബാക്കി നമുക്ക് അവിടെ വന്നിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ ക്യാമറമാൻ അൽ ഷാഫി എത്തിയിരിക്കുന്നു. ഹെൽമെറ്റ് വേണമെങ്കിൽ ഡിക്കിയിൽ വെച്ചോ. അവിടെ വെച്ചോ, അവിടെ വെച്ചാ ഗ്ലാസ്സിൽ അടിക്കും. ആ വേണമെങ്കിൽ ഡിക്കി തുറന്നോ, ഡിക്കിയിൽ വെച്ചോ. നമ്മളവിടെ ക്യാമറമാൻ ഷാഫി വന്നിട്ടുണ്ട് സെറ്റായിട്ട്. ഞാൻ ഒരു ട്രിപ്പ് അങ്ങോട്ട് ഓണാകുമ്പോണ്. കം ഓൺ. അപ്പൊ ഗായ്സ്, നമ്മളങ്ങനെ മൂന്നാറിലേക്ക് ഇറങ്ങി. പാതി വഴി വെച്ച്, പാതി വഴി ഒന്നായില്ല, കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോയി. നമ്മൾ വഴിയൊക്കെ തെറ്റി അങ്ങനെ ഭൂത്താങ്കട്ടിലേക്കുള്ള വഴിയിൽ കയറി. എന്നാ പിന്നെ കുറച്ച് ദൂരം കൂടെ ഉള്ളു ഭൂത്താങ്കട്ട്. എന്നാ പിന്നെ അത് കണ്ടിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഭൂത്താങ്കട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറ് പോയ രണ്ട് ചെറുപ്പക്കാർ അങ്ങനെ വഴി തെറ്റി ഭൂത്താങ്കട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ പണി പാളി, എന്നാലും കുഴപ്പമില്ല, ഭൂത്താങ്കട്ട് പോയി നോക്കാം. അടുത്താണ്, എന്തായാലും അവിടെ പോയി നോക്കാം. അങ്ങോട്ട് ഏറ്റവും എന്താണെന്ന് അറിയില്ല, എന്തായാലും വെറുതെ പോയി നോക്കാം. ഒരു ഡ്രൈവ് ഗായ്സ്. അപ്പൊ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയേക്കാണ്, ഭൂത്താങ്കട്ട്. ഭൂത്താങ്കട്ട് ഡാമാണ് നിങ്ങൾ നേരെ ഫ്രണ്ടിൽ കാണുന്നത്. സംഭവം ഇവിടെ ക്ലോസ്ഡ് ആണ്, ഒരു മനുഷ്യ കുഞ്ഞു പോലില്ല ഇവിടെ. ചോദിക്കാനും പറയാനും ഒരു മനുഷ്യനില്ല. ഇതിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ പോയപ്പോ ഞങ്ങൾ ചോദിച്ചു കേറാൻ പറ്റുമോ എന്ന്. അപ്പൊ കേറാൻ പറ്റില്ല എന്ന് പറഞ്ഞേ. ഇനിയിപ്പോ അതുകൊണ്ട് നമ്മൾ കേറുന്നില്ല. അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ പോലീസുകാർക്ക് വെറുതെ കാശ് കൊടുക്കാൻ നമ്മൾ തന്നെ ഒരു അവസരം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടോ, ഭൂത്താങ്കട്ട് ഡാം ഓപ്പൺ അല്ല, ക്ലോസ്ഡ് തന്നെയാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെറുതെ തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ നമ്മൾ എന്തായാലും തിരിക്കുകയാണ്, വണ്ടി തിരിക്കുകയാണ്, തിരിച്ച് മൂന്നാറിലേക്ക് തന്നെ പോവാം നമുക്ക്. കാരണം ഇത് കയറാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനിയിപ്പോൾ കയറുന്നത് ശരിയല്ലല്ലോ. അവർക്ക് പൈസ മേടിക്കാൻ, ഫൈൻ അടുപ്പിക്കാനായിട്ട് നമ്മളായിട്ട് ഒരു വഴി ഉണ്ടാക്കണ്ടല്ലോ ഗൈസ്. അപ്പൊ എവിടെ പോവാണെങ്കിലും അടുത്തുള്ള പ്രദേശത്ത് ചോദിക്കുക. നാട്ടുകാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളോട് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചങ്ങലയൊക്കെ ഇട്ട് വലിച്ചു കെട്ടി അടച്ചു വെച്ചേക്കാണ് അല്ലേ ഗൈസ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഭൂത്താങ്കട്ട് ഡാമിലാണ്. ഭൂത്താങ്കട്ട് ഡാമിലേക്ക് വന്ന് അപ്പുറത്തെ സൈഡിൽ പോയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇപ്പുറത്ത് ഒരു പുതിയൊരു പാലം പണിതിട്ടുണ്ട്. ആ ഡാമിൻ്റെ പാരലായിട്ട് ഇപ്പുറത്ത് പുതിയ പാലം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാലം ഓപ്പണാണ്. അപ്പോൾ ഇവിടേക്ക് ഇപ്പുറത്തേക്ക് വന്നേക്കാണ്. നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് നടന്നു പോവാം.
ഗൈസ്, ഭൂതത്താങ്കെട്ട് ന്യൂ ബ്രിഡ്ജ്, പുതിയ പുത്തൻ, നല്ല കിടുക്ക അജിപാലാണത്. അപ്പൊ നിങ്ങക്ക് ഞാൻ ഡാം കാണിച്ചു തരാം. ഡാം ഇപ്പൊ ഓപ്പൺ ഒന്നല്ല, ഇവിടത്തെ ഈ കാണുന്നതാണ് ഗാർഡൻ. ഇവിടെ പണ്ട് നല്ല നല്ല തിരക്കേറിയ സമയത്ത്, അതായത് സീസണിലൊക്കെ നല്ല തിരക്കായിരുന്നു. അതൊക്കെ ഇപ്പൊ ക്ലോസ്ഡ് ആണ്. ആ ഭാഗത്തേക്ക് പോയപ്പോ നമ്മളെ എന്താ പറയാ, ഓപ്പൺ അല്ലാന്ന് പറഞ്ഞ് വിട്ടോളാൻ പറഞ്ഞു വേഗം. പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മൾ കൂടുതൽ അവിടെ നിന്ന് തുറക്കോ അങ്ങോട്ട് കയറിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ പണി പാളും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സർക്കാർ ഏത് വഴിക്ക് ഫൈൻ അടിപ്പിക്കണം എന്ന് നോക്കി നടക്കാണ്. ഇതാണ് ഗൈസ് ഡാം. ഡാമിൻ്റെ ഒരു 4 ഷട്ടർ ചെറുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നണേ. നമുക്ക് എന്തായാലും അടുത്തേക്ക് പോയി നോക്കാം. ാണ് ഭൂതത്താങ്കെട്ട് ഡാം. അവിടെ ചെറുതായിട്ട് ആ ഒരു ഷട്ടർ വഴി വെള്ളം ഇറങ്ങുന്നുണ്ട്. എന്റെ പൊന്നു, എന്താലേ വിജനിമ്പിച്ച് കടക്കണം ഇങ്ങനെ എപ്പോഴാ. നല്ല വീതി. ക്യാമറമാൻ ഷാഫി അവിടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഷാഫി, ഷട്ടർ തുറന്നിട്ടല്ലേ, ഷട്ടർ തുറന്നിട്ടേക്കാ. കറക്റ്റ്, നല്ലൊരു കാഴ്ചയായി. ഗായ്സ്, അപ്പം 4 ഷട്ടർ തുറന്നിട്ടേക്കാണ്. നമുക്ക് വളരെ ഭാഗ്യമുണ്ട്, അപ്രതീക്ഷിതമായി വഴിതെറ്റി വന്നതാണ് ഇങ്ങോട്ട്. മൂന്നാർക്ക് പോയ നമ്മള് ഷിഫ്റ്റ് ബ്ലോക്സ് വന്നെത്തിയത് ഭൂതത്താങ്കെട്ട് ഡാമില്. കറക്റ്റ് 4 ഷട്ടർ തുറന്നിട്ടേക്കാണ്. ആ വെള്ളത്തിന്റെ ഒഴുക്ക് വേണ്ട. ഇടുക്കി ഡാം നിറയാറായിട്ടുണ്ട്, എനിക്ക് വേണം അതുകൊണ്ടായിരിക്കും ഇവര് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. ഇടുക്കി ഡാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഷട്ടറും തുറന്നിട്ടേ വരും. ഗൈസ്, അപ്പൊ നമ്മള് ഭൂതത്താങ്കെട്ടിന്ന് വിട്ട് ഇപ്പൊ ഇടമലയാറ് ഡാമിന്റെ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ആ വഴി കയറി ഫോറസ്റ്റിലേക്ക് കയറി. കണ്ട ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ, പഴയൊരു കൂളവിറ്റ. ഗൈസ്, ഇപ്പൊ ക്യാമറമാൻ മാറി, ഡ്രൈവർ നമ്മുടെ ഡ്രൈവർ സുഖു അൽ ഷാഫി ഡ്രൈവറായി. അങ്ങനെ നമ്മുടെ ക്യാമറമാനിൽ നിന്ന് ഡ്രൈവറിലേക്ക് നമ്മളൊരു പ്രൊമോഷൻ കൊടുത്തേക്കാണ് ഷാഫിക്ക്. എല്ലാ പണിയും എടുക്കണം, മനസ്സിലായ ചിലപ്പോ വണ്ടി കഴുകേണ്ടി വരും. ഫോറസ്റ്റ്
ഇരിക്കണം. ഇവിടെ എന്നാ ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഗായ്സ് ചെറിയൊരു പണി കിട്ടി ഗായ്സ്, കൊടുങ്കാട്ടിൽ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്നു. കണ്ട ഇടമലയാറിലേക്ക് വന്നാണ്, ദൂരം എത്ര ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ കാട്ടിൻ്റെ ഉള്ളിലെത്തി. അപ്പൊ പെട്രോൾ ഏകദേശം തീരുമാനമായി, തീരാറായി. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പോ തിരിച്ച് പെട്രോൾ പമ്പ് വരെ എത്തുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം കാട്ടിൻ്റെ ഉള്ളിൽ, കൊടുങ്കാട്ടിനുള്ളിൽ. അൽഷാഫിക്കൊപ്പം ഷിഫിൻ ഷിഫ്ലോക്സ് പോവാൻ. ഷാഫി, പെട്രോള് തീർന്ന് വഴി കിടക്കേണ്ടി വരുമോ? ന്യൂട്രലിട്ടങ്ങട് പോട്ടെ. ഗൈസ്, അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലെ തിരികുകയാണ്. പെട്രോളിനൊക്കെ ഇപ്പൊ എന്തൊരു വിലയാണല്ലേ. പെട്രോള് കാരണം കേരളത്തിൽ കണ്ടോ, കാശ് കാശ്. കേന്ദ്ര സർക്കാരിലേക്കും കേരള സർക്കാരിലേക്കുള്ള എൻ്റെ ടാക്സ് ചെയ്തു. ആ പോട്ടെ, യെസ് പെട്രോൾ അടിച്ചു, ഞങ്ങൾക്ക് പൊളിക്കാം. ആ പോട്ടെ, അങ്ങനെ നമ്മൾ നേര്യമംഗലം പാലെത്തിരിക്കുകയാണ്. ആഹാ, എന്താണ് എൻ്റെ ഒരു പറഞ്ഞു. പ്രധാന പാലം കടന്നു ഇവിടുന്ന് അങ്ങോട്ട് ഹൈ റേഞ്ച് അടിമാലി. വെൽക്കം ടു അടിമാലി ഗ്രാമപഞ്ചായത്ത്. അപ്പൊ നമ്മൾ ഇന്ന് ചീയപ്പാറ വാട്ടർഫോൾസ് എത്തിരിക്കുകയാണ്. ചീയപ്പാറ വാട്ടർഫോൾസ് ഇതേ കണ്ടോ, എന്റെ പൊന്നു, എന്തൊരു വായിക്കുന്ന വെള്ളം വരുന്നല്ല, അടിപൊളി, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അൽഷാഫി, ഷാഫിയുടെ ശ്രമിക്കുകയാണ്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്. കഴിഞ്ഞ ആഴ്ചക്ക് ഇതിലും കൂടുതൽ വെള്ളമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ തുറന്നു. ഇപ്പോ ഇന്നലെ തുറന്നതിന് ശേഷം അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ പിന്നിപ്പത് കാണാൻ സാധിക്കും. അത്യാവശ്യം എന്താ പറയാ, വണ്ടികളൊക്കെ ഉണ്ട്, ടൂറിസ്റ്റുകളൊക്കെ ആയി വരുന്നു. ഇവിടുത്തെ കടകളൊക്കെ ഓരോന്നും തുറന്നു 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 തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടൻ പെലേറിയ അവിടെ കിടക്കുന്നു. പറ്റുമായിരുന്നു പണ്ടൊക്കെ, ഏ കമ്പികളൊക്കെ ഉണ്ടോ അതിൻ്റെ ഇടയിലൊക്കെ കയറി പതുക്കെ അതിൻ്റെ ഇടയിൽ പോയി നിൽക്കാൻ പറ്റുമായിരുന്നു. ഇത്രയും വെള്ളമുള്ളപ്പോൾ ഒന്നും പറ്റില്ല, വെള്ളം കുറവുള്ളപ്പോൾ. ഞാനൊക്കെ പണ്ട് പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ അത് കംപ്ലീറ്റ് കാഴ്ച ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു വേലി വെച്ച് അടച്ചിട്ടേക്കാണ്. പണ്ട് ഞാനൊക്കെ ഒരു 5-8 കൊല്ലം മുമ്പ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി അവിടെയൊക്കെ നിന്ന് കുളിച്ചിട്ടുള്ളതാണ്. നല്ല പെട്ടയായിട്ട്.